ജനങ്ങളെ സംബന്ധിച്ചിടത്തോളം യു ഡി എഫ് ഭരണകാലത്തെ അഴിമതികളെ ഓർത്തെടുക്കാൻ ഒരവസരമാണ് ഇത് നൽകുന്നത്. അതുമാത്രമല്ല, സോളാർ പോലെയുള്ള സംഭവങ്ങളെക്കുറിച്ച് അതിൻ്റെ റിപ്പോർട്ടും കാര്യങ്ങളൊക്കെ വന്നതാണ്. അതൊക്കെ ഒന്ന് ഓർത്തെടുക്കാനും പൊടി തട്ടിയെടുക്കാനും ഒരവസരവും ഇത് ജനങ്ങൾക്ക് നൽകുന്നുണ്ട്. കൂടുതൽ വർഗീയവൽക്കരിച്ച് കേരള രാഷ്ട്രീയത്തിൽ കാര്യങ്ങളെ മുന്നോട്ട് കൊണ്ടുപോകാൻ പ്രാപ്തൻ ഉമ്മൻചാണ്ടി ആണ് എന്ന ബോധ്യവും ഒരുപക്ഷെ കേന്ദ്ര കോൺഗ്രസ് നേതൃത്വത്തിനുണ്ടാവും. ഇടതുപക്ഷത്തെ സംബന്ധിച്ചിടത്തോളം അതിൻ്റെ തുടർഭരണ സാധ്യതയെ ഇല്ലാതാക്കാൻ ഉമ്മൻചാണ്ടിയുടെ പ്രചരണം കൊണ്ട് സാധിക്കില്ല എന്നത് ഈ പ്രാദേശിക തിരഞ്ഞെടുപ്പ് തന്നെ ബോധ്യപ്പെട്ട ഒരു കാര്യമാണ്. ജനങ്ങൾ ഈ സംസ്ഥാനത്തിൻ്റെ താല്പര്യത്തെയാണ് പരിഗണിക്കുന്നത്. സംസ്ഥാനത്തിൻ്റെ താല്പര്യങ്ങൾക്കൊപ്പവും ജനങ്ങൾ നേരിടുന്ന വിഷയങ്ങളിൽ അവർക്കൊപ്പവും കരുതലും കരുത്തുമായി നിൽക്കുന്നത് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഗവൺമെൻറ്റാണ്. മുഖ്യമന്ത്രി പിണറായി വിജയൻ്റെ നേതൃത്വത്തിൽ നടക്കുന്ന എല്ലാ വികസന പ്രവർത്തനങ്ങളുടെയും പൂർത്തീകരണത്തിന് ജനപിന്തുണ വർദ്ധിക്കുകയാണ് ചെയ്യുക. ഈ സംഭവവികാസങ്ങൾ ഇപ്പോൾ യു ഡി എഫ് ചെന്നെത്തിയ പ്രതിസന്ധിയിൽ നിന്ന് അവരെ സംരക്ഷിക്കാൻ പര്യാപ്തമല്ല. അല്ല, ഇതെല്ലാം പല കാര്യങ്ങളും ഉമ്മൻചാണ്ടി ഇവിടെ മുഖ്യമന്ത്രിയായപ്പോൾ നടന്ന കാര്യങ്ങളെ ഓർത്തെടുക്കാൻ സഹായകരമാണ് ഇത്. അല്ല, സി ആൻഡ് ടി റിപ്പോർട്ടുകളൊക്കെ നിയമസഭയുടെ മേശപ്പുറത്ത് വെക്കുക എന്നത് സാധാരണ നടപടിക്രമമാണ്. അത്തരം കാര്യ സന്ദർഭങ്ങളിൽ സി ഐ ജി ചൂണ്ടിക്കാണിക്കുന്ന എന്തെങ്കിലും വിഷയങ്ങളുണ്ടെങ്കിൽ അത് പരിശോധിക്കാനുള്ള സംവിധാനവും നമ്മുടെ നാട്ടിൽ ഭരണഘടനാപരമായി തന്നെ ഉണ്ട്. അതിനപ്പുറത്തുള്ള പ്രസക്തിയും പ്രാധാന്യവും ഈ വിഷയങ്ങളിലില്ല. അല്ല, മുരളീധരൻ ഈ ഗവൺമെന്റിനെതിരായി അർത്ഥരഹിതമായ വിമർശനങ്ങൾ തുടർച്ചയായി നടത്തുന്ന ഒരാളാണ്. അതിനപ്പുറത്തേക്കുള്ള പ്രാധാന്യം അദ്ദേഹത്തിന്റെ വിമർശനത്തിന് കൊടുക്കേണ്ടതില്ല. അല്ല, യു ഡി എഫ് ചെന്നെത്തിയിട്ടുള്ള പ്രതിസന്ധിയാണ് ഇത് അടയാളപ്പെടുത്തുന്നത്. യു ഡി എഫ് അഗാധമായ പ്രതിസന്ധിയിലാണ്. പ്രാദേശിക തെരഞ്ഞെടുപ്പിലെ പരാജയം കൂടുതൽ നിരാശയിലേക്കാണ് ബി ജെ പി ഈ യു ഡി എഫിനെ എത്തിച്ചിട്ടുള്ളത്. ബി ജെ പിയെ കൂട്ടുപിടിച്ചും ജമാഅത്തെ ഇസ്ലാമിയെ കൂട്ടുപിടിച്ചും യു ഡി എഫിന് കരകയറാനാവില്ല എന്ന് ഇപ്പോൾ ബോധ്യപ്പെട്ടിരിക്കുകയാണ്. അപ്പോൾ അവസാനത്തെ ഒരു പാഴ് ശ്രമമാണ് ഈ നടക്കുന്നത്. അല്ല, കെ എസ് ആർ ടി സിയുമായി ബന്ധപ്പെട്ട വിഷയങ്ങളിൽ ഗവൺമെൻറ്റാണ് പരിശോധനകൾ നടത്തേണ്ടത്. ഗവൺമെൻറ്റിനെ സംബന്ധിച്ചിടത്തോളം കെ എസ് ആർ ടി സിയുടെ സുഗമമായ നടത്തിപ്പിന് പരമാവധി സഹായങ്ങൾ നൽകിയിട്ടുള്ള ഒരു ഗവൺമെൻറ്റാണിത്. അതുകൊണ്ട് തന്നെ നല്ല നിലയിൽ നടത്താനുള്ള സഹായങ്ങൾ നൽകി കെ എസ് ആർ ടി സിയെ ഇന്നത്തെ ദുരിതാവസ്ഥയിൽ നിന്നും രക്ഷപ്പെടുത്തിയെടുക്കാൻ, നല്ല നിലയിൽ പ്രവർത്തിപ്പിക്കാൻ എല്ലാവരും ഒരുമിച്ച് നീങ്ങുകയാണ് വേണ്ടത്. അതിനെ വിവാദങ്ങളിലേക്ക് കൊണ്ടുപോകാൻ പാടില്ല. അല്ല, കെ എസ് ആർ ടി സിയെ മെച്ചപ്പെടുത്താനുള്ള നിർദ്ദേശങ്ങളാണ് സാധാരണ ട്രേഡ് യൂണിയനുകൾ നൽകാറുള്ളത്.